എസ് എൻ ഡി പി യോഗത്തിനെതിരെയും വെള്ളാപ്പള്ളി നടേശനെതിരെ വ്യക്തിപരമായിട്ടും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇന്നലെ സുഭാഷ് വാസുവും അതുപോലെ തന്നെ ടി പി സെൻകുമാറും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഉയർന്നത്. ആരാണ് ടി പി സെൻകുമാറിൻ്റെയും സുഭാഷ് വാസുവിൻ്റെയും പിന്നിൽ? ഇവർ സ്വയമേവ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ തിരിഞ്ഞിരിക്കുന്നതാണ് ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇന്നലെ തന്നെ സുഭാഷ് വാസു ഈ പത്രസമ്മേളനത്തിനിടയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ സപ്പോർട്ട് എനിക്കാണെന്ന്. അതെ, അമിത്ഷാ എന്നെ സഹായിക്കുന്നുണ്ട്, അമിത്ഷാ എന്നോടൊപ്പമാണ്, ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറുപുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കേണ്ടി വരും. മറുപുറം എന്ന് പറയുന്നത് ബി ഡി ജെ എസിലും എസ് എൻ ഡി പിയിലും. എസ് എൻ ഡി പി നമുക്ക് വ്യക്തമായിട്ട് അറിയാം, കഴിഞ്ഞ ശബരിമലയിലാണ് കഴിഞ്ഞ ശബരിമല സീസണിൽ മണ്ഡലകാലത്തോട് അനുബന്ധിച്ച് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഏറ്റവും വലിയ പ്രക്ഷോഭം ബി ജെ പിയുടേതായിട്ട് അരങ്ങേറിയത്. ഈ പ്രക്ഷോഭത്തിൽ എതിർവശത്ത് നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്. അതെ, ഇടതുപക്ഷത്താണ് വെള്ളാപ്പള്ളി നടേശൻ നിലകൊണ്ടത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്തു എങ്കിലും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളെ എതിർക്കാൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ആ ഐക്യത്തിലാണ്, ആ കൂട്ടത്തിനകത്താണ്, അതിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അവതരിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വനിതാ മതിൽ തീർക്കുന്നതിന്, ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള വനിതാ മതിൽ തീർക്കുന്നതിന് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബി ഡി ജെ എസ് എന്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ കാഴ്ചവെച്ചത്? ബി ഡി ജെ എസ് കൃത്യമായിട്ട് ബി ജെ പി പക്ഷത്താണ്, ബി ജെ പിയോടൊപ്പമാണ് എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പല സ്ഥലത്തും ബി ജെ പിയെ കാല് വാരുകയാണ് ചെയ്തതെന്നാണ് ബി ജെ പിയിലെ നേതാക്കളടക്കം പറയുന്നത്, ബി ജെ പിയിലെ അണികളടക്കം പറയുന്നത്. രൂക്ഷമായിട്ടുള്ള തെറിവിളിയാണ് ബി ജെ പിയുടെ അണികളായിട്ടുള്ള ആൾക്കാർ ഓരോ ബി ഡി ജെ എസിൻ്റെയും പ്രസ്താവനയ്ക്ക് താഴെ നടത്തിക്കൊണ്ടിരുന്നത്. പല സീറ്റുകളും നൽകിയിരുന്ന പല സീറ്റുകളും, തൃശ്ശൂർ സീറ്റ് കൊടുത്തു ഏറ്റെടുത്തില്ല, അങ്ങനെ പല സീറ്റുകളും ഏറ്റെടുക്കാതെ, അരൂർ സീറ്റ് കൊടുത്തു ഏറ്റെടുത്തില്ല, അങ്ങനെ സീറ്റുകൾ ഏറ്റെടുക്കാതെ തള്ളിക്കൊണ്ട് അവിടെയെല്ലാം തന്നെയുള്ള ഈഴവ ജനതയുടെ വോട്ട്, ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ ജനവിഭാഗത്തിൻ്റെ വോട്ട് മറുവശത്തേക്ക് മറിക്കുകയായിരുന്നു ബി ഡി ജെ എസ് ചെയ്തത്, അല്ലെങ്കിൽ ബി ഡി ജെ എസിൻ്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി ചെയ്തത് എന്ന് പറയുന്ന ആരോപണമാണ് ഇന്നലെ സുഭാഷ് വാസു അടക്കമുള്ള പത്രസമ്മേളനം നടത്തിയവർ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സത്യമുണ്ടെന്ന് തന്നെയാണ് പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഏവരും ഉറ്റുനോക്കിയ വട്ടിയൂർക്കാവ് ഇലക്ഷൻ, വട്ടിയൂർക്കാവിൽ ബി ജെ പിക്ക് മുൻതൂക്കം കിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ, ബി ജെ പി ജയിക്കും എന്നൊക്കെയുള്ള വാദഗതികളുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ മാറി നിന്നുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ആളെ മത്സരിക്കാൻ, അഡ്വക്കേറ്റ് സുരേഷിനെ മത്സരിക്കാൻ ഇറക്കിയപ്പോൾ തന്നെ ബി ജെ പി ഒരു രണ്ടാം നിരയിലേക്ക്, അല്ലെങ്കിൽ ബി ജെ പിയുടെ വിജയ പ്രതീക്ഷ എന്ന് പറയുന്നത് കുറച്ച് മങ്ങിയിരുന്നു. എന്നാൽ വളരെ കനത്ത തോൽവിയാണ് അവിടെ ബി ജെ പി ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രണ്ടാം സ്ഥാനത്ത് വന്ന കോൺഗ്രസിന് വിജയിക്കാനും കഴിഞ്ഞില്ല, പകരം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുകൊണ്ടിരുന്ന സി പി എം ആണ് കുതിച്ചു കയറി അവിടെ വിജയസ്ഥാനത്തേക്ക് വന്നത്. എങ്ങനെയാണ് ഇത് സാധ്യമായത്? അതാണിപ്പോൾ ചർച്ചയാകുന്നത്. ഇത് സാധ്യമായത് മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷമുള്ള നായർ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ള ദളിത് വോട്ടുകളും അതുപോലെ തന്നെ ഈഴവ വോട്ടുകളും ഇവ ഒന്നായിക്കൊണ്ട് സി പി എമ്മിന് പോൾ ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെ ബി ഡി ജെ എസിൻ്റെ അവിടുത്തെ സാന്നിധ്യം അവിടുത്തെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകളെ സി പി എമ്മിന് അനുകൂലമായിട്ട് മറിച്ചു കൊടുക്കുന്ന രീതിയിലാണ്. അരൂരും ഇതുതന്നെയാണ് സംഭവിച്ചതെന്ന് പ്രവചിക്കപ്പെടുന്നു. അരൂരിൽ സംഭവിച്ചത് മറ്റൊന്നുമല്ല, അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ അനുകൂലമായിട്ടൊരു തരംഗം രൂപപ്പെടുത്താൻ ഇവർ ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നടന്ന ലോക്സഭാ ഇലക്ഷൻ ആരിഫിന് അനുകൂലമായിട്ടാണ് ഈ വോട്ടുകൾ മറിഞ്ഞതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ആരിഫിന് അനുകൂലമായിട്ട് ബി ഡി ജെ എസിലെ ഒരു ഘടകം വോട്ട് മറിച്ചു. ബി ഡി ജെ എസിലെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ വേറെ ആരും തന്നെ ഇല്ല, ബി ഡി ജെ എസിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഉള്ളത്. തുഷാർ വെള്ളാപ്പള്ളി അവിടെയുള്ള ഈഴ വോട്ടുകളെ സ്വാധീനിക്കുകയും അത് ബി ജെ പിക്ക് അനുകൂലമാക്കി തീർക്കാതെ മറുവശത്തേക്ക് മറിക്കുകയുമാണ് ചെയ്തത് എന്നാണ് ആരോപണം ഉയരുന്നത്. അതുപോലെ ആറ്റിങ്ങലടക്കം പല മേഖലയിലും ഇത്തരത്തിലുള്ള പല മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വിഭാഗീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വോട്ട് മറിക്കുന്ന പ്രവർത്തനങ്ങൾ ബി ഡി ജെ എസ് നടപ്പിലാക്കി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ഡി ജെ എസിനെ തങ്ങൾക്കൊപ്പം നിലനിർത്തിക്കൊണ്ട് കഴിയുമെങ്കിൽ ഇവയെ പകത്ത്, ഇവയെ വിഭാഗീയതയിലൂടെ ഇവയെ രണ്ടാക്കി ഒരു വശത്തെ സ്വതന്ത്രമായി വിടാനും ഒരു വശത്തെ തങ്ങളുടെ ഒപ്പം കൂട്ടാനുമാണ് കേന്ദ്ര ബി ജെ പി ഘടകം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ സുഭാഷ് വാസുവിന് പിന്നിൽ ആളുണ്ട്. അതുകൊണ്ട് തന്നെ അതേ ആർജവത്തോടുകൂടി ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയിൽ നിന്ന് ലഭിക്കുന്ന ആർജവത്തോടുകൂടിയാണ് സുഭാഷ് വാസു മുന്നോട്ട് പോകുന്നത്.
മറ്റാരുമല്ല ടി പി സെൻകുമാറാണ് കൂടെയുള്ളത്. ഏവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘപരിവാർ വേദിയിൽ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്ന സംഘപരിവാറിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലടക്കം എവിടെയും കടുത്ത വാക്യങ്ങൾ തീർക്കും, കടുത്ത പ്രസ്താവനകൾ രേഖപ്പെടുത്തുന്ന സെൻകുമാർ, അദ്ദേഹമാണ് ഇപ്പോൾ എസ് എൻ ഡി പിക്കെതിരെ, വെള്ളാപ്പള്ളി നടേശനെതിരെയും കുടുംബത്തിനെതിരെയും തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പിയും കഴിയുമെങ്കിൽ പിളർക്കുക, ഒരു വശത്തെ കൂടെ കൂട്ടുക, ബി ഡി ജെ എസിനെ പിളർക്കുക, ഒരു വശത്തെ കൂടെ കൂട്ടുക എന്നുള്ള അജണ്ട ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്.